ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മേലില കിണറ്റിൻകര ദീപാസദനത്തിൽ സനികയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പരേതനായ ഉണ്ണികൃഷ്ണന്റെയും പുഷ്പയുടെയും മകളായ സനിക അട്ടക്കുളങ്ങര പോളിടെക്നിക് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. തിങ്കളാഴ്ചയാണ് സനികയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണത്തെ തുടർന്ന് സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കുന്നിക്കോട് എസ്ഐ അകത്തുകടക്കുന്നത് തടയുകയും ദൃശ്യങ്ങൾ പകർത്തുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. സനികയുടെ ആത്മഹത്യാക്കുറിപ്പ് സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായതിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ പറഞ്ഞു. പോലീസിന്റെ നിലപാടുകളിലും നാട്ടുകാർ അതൃപ്തി രേഖപ്പെടുത്തി. സംഭവം അറിഞ്ഞതു മുതൽ കുന്നിക്കോട് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതത്രേ. സംഭവം അറിഞ്ഞിട്ടും വളരെ വൈകിയാണ് പോലീസ് എത്തിയത്. കുട്ടി മരിച്ച നിലയിൽ കാണപ്പെട്ട മുറിയിൽ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇത് കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടും അന്വേഷണം വഴിപാടാകുകയായിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് ചിലർ കൈവശപ്പെടുത്തുകയും സമീപത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ വരെ ഇതെത്തുകയും തൊഴിലാളികളും നാട്ടുകാരും അത് വായിക്കാൻ ഇടവരികയും ചെയ്തതെന്ന് വാർഡ് മെമ്പർ പറയുന്നു. തികച്ചും സ്വാഭാവികമല്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മരണസമയത്ത് ആ റൂമിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് മറ്റാരോ എടുക്കുകയും അത് പലരും വായിക്കുകയും തൊട്ടടുത്തുള്ള കശുവണ്ടി ഫാക്ടറി വരെ ആ കത്ത് കൊണ്ടുപോയി വായിക്കുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പോലീസ് വന്ന് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കത്ത് തിരിച്ചെടുത്തു. പക്ഷെ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പറയുന്നത് ആ കത്തായിരുന്നില്ല, മറ്റ് ആ കത്ത് മാറ്റിയതിന് ശേഷം വേറെ കത്താണ് ഇപ്പം ഇവിടെ പോലീസിനെ ഏൽപ്പിച്ചതെന്നൊക്കെയാണ് നാട്ടിൽ ജനങ്ങൾ പറയുന്നത്. ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്നെടുത്തു. ആ എടുത്തതിന് ശേഷം അത് പിന്നെ അവരത് പല കൈകളിലോട്ട് മാറി അത് അവർ അതിനെ കത്തിനെ പറ്റി വിശകലനം നടത്തിയൊക്കെ ചെയ്തു. അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടെത്തണം. തീർച്ചയായിട്ടും അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം, അന്വേഷണത്തിന് വിധേയമാക്കണം. ഈ നാലഞ്ച് പേരുടെ കൈകളിൽ കൂടാണ് ഈ കത്ത് പോയേക്കുന്നത്. അപ്പൊ ഇവരെ ഈ കത്ത് എടുക്കാനുള്ള കാര്യം എന്താണ്? ഇവർക്ക് ഈ മരണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ പറ്റിയാണ് നമുക്കൊരു സംശയമുണ്ട്. കുന്നിക്കോട് പോലീസിന്റെ ലാഘവത്തോടെയുള്ള ഇടപെടലാണ് ഈ സംഭവം ഉണ്ടാകാൻ കാരണമെന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട്. ദുരൂഹമരണങ്ങൾ കുന്നിക്കോട് സ്റ്റേഷൻ പരിധിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.